നമസ്കാരം, പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീട്രൂട്ട് തോരനാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പരിപ്പൊക്കെ ചേർത്ത് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ബീട്രൂട്ടും പിന്നെ കുറച്ച് പരിപ്പ് വേവിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് എന്ന് പറയുന്ന നമ്മൾ ഒരൊറ്റ വിസിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപ്പൊന്നും ചേർക്കാണ്ട് തന്നെ വെള്ളത്തിൽ ജസ്റ്റ് വേവിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. അതിനായിട്ട് ഞാൻ ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുന്നതിനും നല്ലത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് തോന്നിയത് കൊണ്ടാണ് ചോപ്പർ എടുക്കുന്നത്. ചോപ്പറാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണിയും കഴിയുമല്ലോ. അപ്പോൾ ഇതേ അതിൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ നാടൻ ഉപ്പേരികളൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഇനി സാധാരണ പോലെ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഇങ്ങനെ ചടപടാന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല വലിയ പച്ചമുളക് രണ്ടെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. സവാള വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടിന് ഒരല്പം വേവുണ്ട്. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഊണ് മേടിക്കുമ്പോൾ അതിൽ ഇതുപോലുള്ള ബീട്രൂട്ട് കറി കാണാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ചോറിനൊപ്പം നമ്മളിങ്ങനെ തൊടുകറിയായിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ സാമ്പാർ പരിപ്പാണ്. ഇനി പരിപ്പൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചരണ്ടിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങ ചരണ്ടിയൊന്നും ചേർക്കുന്നില്ല. ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ഇപ്പോൾ റെഡ് കളറ് ശരിക്കും പരിപ്പിലൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ബീട്രൂട്ടൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും മേടിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇതുപോലൊരു ദിവസം ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അവരെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിക്കാനാണ് ഏറ്റവും പാട്. പക്ഷേ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു.